എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ച് നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബംഗളൂരു എഫ് സി. കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ രണ്ട് ടീമുകൾ മാത്രമല്ല പരസ്പരം കളിക്കാൻ പോകുന്നത്, രണ്ട് ആരാധ കൂട്ടം കൂടിയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഇന്നലെ ഷെയ്ഡെത്തി നല്ല രീതിയിൽ തന്നെ പ്രശ്നങ്ങളുണ്ടായ കാര്യം നിങ്ങൾ പറഞ്ഞു, ഞാനും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറേ വീഡിയോസും വിഷ്യൂസും എല്ലാം പിന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതൊന്നും തന്നെ ഞാൻ ഈ വീഡിയോയിലൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കാരണം നമ്മളായിട്ട് നമുക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു മോശമാണല്ലോ. ഇപ്പം നിങ്ങൾ വിചാരിക്കും നമ്മളാണ് പ്രശ്നം തുടങ്ങി, അത് ഉറപ്പാണോ എന്ന്. രണ്ട് കൈ കൂട്ടിമുട്ടാതെ ശബ്ദം ഉണ്ടാകത്തില്ലല്ലോ. അതുപോലെ തന്നെ ബംഗളൂരു എഫ് സി ഫാൻസ് പ്രവോക്ക് ചെയ്തു, അല്ലെങ്കിൽ അവർ കുപ്പിയെറിഞ്ഞു, അതുപോലെ തന്നെ കുറേ മിസ്ബിഹേവ് ചെയ്തു, അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ അടി തുടങ്ങിയെന്നാണ് ഞാൻ അറിഞ്ഞത്, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടത്. അത് ഒരിക്കലും കൺഫേംഡ് അല്ല, അല്ലെങ്കിൽ ഉറപ്പല്ല. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോസോ വിഷ്വൽസോ ഒന്നും ഞാൻ തന്നെ ഇൻക്ലൂഡ് ചെയ്യാനുള്ളത്. ആ സബ്ജക്റ്റൊക്കെ മാറ്റി വെക്കാം, കളിയിലേക്കൊന്ന് കിടക്കാം. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ മിസ്റ്റേക്കും വലിയ അബദ്ധത്തിലേക്ക് വരുമെന്ന കാര്യം നമ്മൾ ഇന്നലത്തെ കളിയും കൊണ്ട് ശരിക്കും പഠിച്ചിട്ടുണ്ടായിരുന്നു. എതിർ ടീം നമ്മളെപ്പറ്റിയും നല്ലപോലെ തന്നെ പഠിച്ചിട്ടാണ് വരുന്നത്. അതുകൊണ്ട് അതനുസരിച്ച് നമ്മൾ കളിക്കണം എന്നൊരു പോയിന്റും നമുക്ക് ഇന്നലത്തെ കളിയും കൊണ്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതിനു മുമ്പ് ഇന്നലത്തെ കളി കഴിഞ്ഞപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ കുറ്റം അല്ലെങ്കിൽ പഴി കേട്ടിട്ടുണ്ടായിരുന്ന മൂന്നാല് താരങ്ങളുണ്ട്. ഫസ്റ്റ് ഡിമി, രണ്ടാമത്തെ ഹോർമിപ്പം, പിന്നെ നിഷു കുമാർ എന്നുള്ളത്. ഒരാളുടെ ഉണ്ട് നമ്മുടെ സഹൽ അബ്ദുൽ സമദും. ഇവർ നാല് പേരായിരുന്നു ഏറ്റവും കൂടുതൽ തെറി അല്ലെങ്കിൽ പഴി കേട്ടിട്ടുണ്ടായിരുന്നത്. ഇനിയുള്ള ചോദ്യം, ഇവർ ശരിക്കും ഡിസേർവ്ഡ് ആണോ എന്ന് വെച്ചാൽ, ഇവർ ശരിക്കും തെറി കേൾക്കേണ്ടവരാണോ എന്നുള്ളതാണ്. ഒരു പരിധിവരെ നമുക്ക് തെറിയല്ല, എന്നാലും ഒരു കുറ്റം പറയാനുള്ള സംഭവങ്ങളൊക്കെ ഇവർ വരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നുമല്ല. ആദ്യം തന്നെ നമുക്ക് ഹോർമിപ്പാമിൻ്റെ കാര്യം എടുത്തു നോക്കാം. ഹോർമിപ്പാം വലിയ ചെറു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ചെറു അണ്ടർസ്റ്റാൻഡിങ് കുഴപ്പം കാരണമായിരുന്നു അവരടിച്ചിട്ടുണ്ടായിരുന്ന ഒരേ ഒരു ഗോള് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഹോർമിപ്പാം എടുത്ത രണ്ട് ലോങ് ഷൂട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തുമാത്രം വ്യത്യാസത്തിലാണ് പോസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നതെന്ന്. അതൊക്കെ ഫുട്ബോളാണ്, ഇതൊക്കെ സംഭവിക്കുന്നതാണ്, അതൊക്കെ മാറ്റി വെക്കാം. നല്ല നല്ല ഇൻ്റർസെപ്ഷൻസും അതുപോലെ നല്ല നല്ല പാസുകളും ചില രണ്ടും നല്ല സ്കില്ലുകളൊക്കെ നമ്മൾ ഹോർമോണ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം വരുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകളും നല്ലപോലെ തന്നെ എതിർ ടീം യൂസ് ആകുക നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഹോർമോണിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തത് നിഷു കുമാർ. നിഷു കുമാർ നമുക്കറിയാം ഖബറിക്ക് വരെ വന്നിട്ടുണ്ടായിരുന്നു, ആ പൊസിഷൻ നല്ലപോലെ തന്നെ കളിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇദ്ദേഹവും ഇതുപോലെ തന്നെയാണ് വരുത്തുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ എതിർ ടീം നല്ലപോലെ തന്നെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ചില മിസ് ജഡ്ജ്മെൻറ്റുകളും നല്ലപോലെ തന്നെ അത് എതിർ ടീം വിങ്ങുകൾ നല്ലപോലെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് റോഷൻ സിംഗ് നിഷു കുമാറിനെ മാത്രം ലക്ഷ്യം വെച്ച് ലോങ് ബോൾ കൊടുക്കുന്നുണ്ടായിരുന്നു, കാരണം അദ്ദേഹം എങ്ങാനും മിസ്സാക്കിയാൽ അതിൽ ഗോളായി മാറട്ടെ എന്ന രീതിയിൽ. അടുത്തായിട്ട് നമ്മുടെ ഡിമി ചേട്ടൻ്റെ കാര്യമാണ്. നമുക്കറിയാം ഡിമി സീസൺ മൊത്തം കളിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സ്കോർ ചെയ്തിട്ടുള്ളത് ബോക്സിൻ്റെ അകത്ത് തന്നെയാണ്. ബോക്സ് പ്ലെയറാണ്, ബോക്സിനകത്ത് കിട്ടിയാൽ തീർച്ചയായും നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കളിയിൽ ബോക്സ് കിട്ടിയൊന്നും അദ്ദേഹത്തിന് അത്ര നല്ലപോലെ ഗോളായിട്ട് മാറ്റാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ബോക്സ് ഇന്നിട്ട് കാര്യമില്ലെന്ന് അറിഞ്ഞ ഡിമി ഇച്ചിരിയപ്പോൾ ഇറങ്ങി വന്ന് മിഡ്ഫീൽഡിൽ കളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ കളിക്കുമ്പോഴും അദ്ദേഹത്തിന് ബോൾ കൊടുക്കാനും സാധിക്കുന്നില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് പൂട്ടിയിട്ടേക്കുന്നത് തന്നെയായിരുന്നു. അദ്ദേഹത്തിന് കൊടുക്കാനോ എന്ന് വെച്ചാൽ റിസീവ് ചെയ്യാനോ ഡെലിവറി ചെയ്യാനോ ഒന്നും തന്നെ സാധിക്കുന്നില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സഹലിൻ്റെ അവസ്ഥയും ഇത് തന്നെയായിരുന്നു. മണിച്ചിത്ര താഴിട്ട് അദ്ദേഹത്തെ പൂട്ടിയേക്കുമായിരുന്നു. എന്ന് വെച്ചാൽ ഒന്ന് അനങ്ങാൻ പോലും സാധിച്ചിട്ടായിരുന്നു. അത് ക്രെഡിറ്റ് മൊത്തം നമ്മൾ ഒരാൾക്ക് തന്നെ കൊടുക്കണം, പ്രബീർ ദാസ്. പ്രബീർ ദാസിന് കാര്യം പറയുമ്പോൾ നമ്മൾ ഇവരുടെ കാര്യം മറന്നു പോകലല്ലോ, വേറെ ആരുമല്ല നമ്മുടെ സന്ദേശ് ജിങ്കരും അതുപോലെ അലൻ കോസ്റ്റെ. അലൻ കോസ്റ്റാൻ്റെ സാധനം ഡിഫൻസ് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ലോങ് ബോളുകളോ ത്രൂ ബോളുകളോ അതുപോലെ ക്രോസുകളോ ഒന്നും തന്നെ വെക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. കറക്റ്റ് ഒരു വൻമതിൽ നിന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അതുപോലെ രോഹിത് കുമാർ, എൻ്റെ പറഞ്ഞ അദ്ദേഹം ഡിഫൻസിലും മിഡ്ഫീൽഡിലും ഏകദേശം ഒരേപോലെ തന്നെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്യാനും അതുപോലെ ലോങ് ബോൾ കൊടുക്കാനും ത്രൂ ബോൾ കൊടുക്കാനൊക്കെ രോഹിത് കുമാർ 100% കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പണ്ടൊരു വർണ്ണ പട്ടം കേരളത്തിലായിരുന്നു, ഇപ്പം പട്ടം പൊട്ടി ബംഗളൂരിലാണ്. ആ പോട്ടെ, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മളിനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ രണ്ട് പേരുകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ എടുത്തു പറയാനുള്ളത്. ഒന്ന് നമ്മുടെ എഞ്ചിനായ അഡ്രിയൽ ലൂണ. എന്നത്തെ പോലെ തന്നെ ഇന്നും അദ്ദേഹം മിഡ്ഫീൽഡിലും ഡിഫൻസിലും അതുപോലെ ഫോർവേഡിലും എല്ലാം തന്നെ ഒരേപോലെ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ എന്നത്തേക്കാളും ഇച്ചിരി ടെമ്പർ ഇന്ന് കൂടുതലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ നല്ല നല്ല മുഖങ്ങളും നല്ല നല്ല നീക്കങ്ങളും വരും, സ്വാഭാവികമായിട്ടും മിണ്ടാത്ത പോലും മിണ്ടിപ്പോകും. എന്തൊക്കെയായാലും അദ്ദേഹത്തിന് സസ്പെൻഷനാണ്, 80K കളിക്കാൻ ലൂണേ ഇല്ല. ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാകുന്നത്. കളിച്ചാൽ ടീമിനും കൊള്ളാം, അദ്ദേഹത്തിനും കൊള്ളാം, നമുക്കും കൊള്ളാം. എനിക്കെങ്കിലും അതൊന്ന് മാറ്റി വെച്ച് നമ്മൾ പിന്നെ നോക്കുവാണെങ്കിൽ വിക്ടർ മോഗലിൻ്റെ പേര് നമ്മളൊന്ന് എടുത്തു പറയണം. കാരണം അദ്ദേഹത്തിന് ഫസ്റ്റ് എന്ന് വെച്ചാൽ ലെസ്കോവിച്ചിന് പകരം വന്നപ്പോൾ നല്ല നല്ല ട്രോളുകളും അതുപോലെ നല്ല ചീത്ത പേരും തെറിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വിക്ടർ മോഗൽ ഡിഫൻസിൽ നെടുന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ലോങ് ബോളുകളും നല്ല ക്രോസുകളും അതുപോലെ ക്വാളിറ്റി ഏറിയ ടച്ചുകളും അങ്ങനെ കുറേ നീക്കങ്ങൾ നമ്മൾ എല്ലാ മത്സരങ്ങളും ഇപ്പോൾ കാണുന്നുണ്ട്. തീർച്ചയായും ലെസ്കോവിച്ച് ഇല്ല എന്നൊരു തോന്നൽ ഒരു പരിധി വരെ വിക്ടർ മോഗൽ ഇപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ മാറ്റി തരുന്നുണ്ട്. ഇനി
ഇനി ലൂണ 80ക്കെതിരെ ഇല്ലാത്ത നമുക്ക് രണ്ട് രീതി ഗുണം ചെയ്യും. ആദ്യത്തേത്, ലൂണ ഇല്ലാതെ ടീം ഇങ്ങനെ കളിക്കും എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ ലൂണയ്ക്ക് 80ക്കെതിരെ തന്നെയാണ് കാർഡ് കിട്ടിയത്, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹൈദരാബാദിനെതിരെ കളിക്കാൻ കൊച്ചിയിലിറങ്ങും. ഹോം അഡ്വാൻറ്റേജ് നമുക്ക് നല്ലോണം യൂസ് ചെയ്യാം. ഇപ്പോൾ ഫാൻസ് ഉണ്ടെങ്കിലേ ജയിക്കൂ എന്നൊരവസ്ഥയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് എത്തി വരുന്നുണ്ട്. അത് തീർച്ചയായും ചീത്ത കാര്യമാണ്, എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ISL ഓരോ മാച്ചസും ഓരോ ഗോളുകളും ഓരോ പോയിന്റുകളും പലരുടെയും തലവിധി തന്നെ മാറ്റിമറിക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇനി എന്ത് സംഭവിക്കും നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തൊക്കെയാണെങ്കിലും വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബിരിയാണി നമുക്ക് അടുത്ത വർഷം മേടിക്കാം. അപ്പം ശരി, പോട്ടെ, അങ്ങനെ അങ്ങ് പോയാലോ, ഇനി പോവല്ലോ.